ഇടുക്കി മൂന്നാറിനു സമീപം കുണ്ടള പുതുക്കുടി എസ്റ്റേറ്റിൽ ഉരുൾപൊട്ടൽ. രണ്ട് കടമുറിയും ക്ഷേത്രവും 45,000 ലിറ്ററിന്റെ വാട്ടർ ടാങ്കും മണ്ണിനടിയിലായി. ഉരുൾപൊട്ടലിൽ ആളപായങ്ങളില്ല. തലനാരിഴയ്ക്കാണ് എസ്റ്റേറ്റിലെ ലയങ്ങൾ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. 141 കുടുംബങ്ങളിലെ 450 പേരെ കുണ്ടള സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കുറച്ചുപേരെ ബന്ധുവീടുകളിലേക്കും മാറ്റി. ദേവികുളം MLA എ രാജയുടെ നേതൃത്വത്തിലാണ് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചത്. മൂന്നാർ വട്ടവിള ദേശീയപാത തകർന്നു. ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇടുക്കി ഡാമിൽ നിലവിൽ റെഡ് അലർട്ടാണ്. ജലനിരപ്പ് 2,382.52 അടിയിലെത്തി. പെരിയാർ തീരത്ത് അതീവ ജാഗ്രത നിലനിൽക്കുന്നു. ഇടുക്കി ഡാമിലെ അധിക ജലം പിൽവയിലൂടെ ഒഴുക്കിവിടുന്നതിന്റെ ഭാഗമായി എമർജൻസി പ്ലാനിംഗ് മാനേജർ മൂന്നാം ഘട്ട മുന്നറിയിപ്പായാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. പെരിയാറിന്റെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണം. മുല്ലപ്പെരിയാർ ഡാമിന്റെ 10 ഷട്ടറുകൾ വെള്ളിയാഴ്ച തുറക്കുകയും ഇടുക്കിയിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുകയും ചെയ്യുന്നതിനാൽ ചെറുതോണിയിൽ ജലനിരപ്പ് ഉയരുകയാണ്. അടുത്ത 3 മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു. എടത്വ ഹരിപ്പാട് റോഡ്, നീരേറ്റുപുറം കിടങ്ങറ റോഡ്, കാവാലം കൃഷ്ണപുരം നാരകത്തറ റോഡ് തുടങ്ങിയ പാതകളിലെല്ലാം വെള്ളക്കെട്ടുണ്ട്. അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ നെടുമ്പ്രത്ത് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ആലപ്പുഴ ജില്ലയിൽ 33 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 900 പേരുണ്ട്. വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്നവർക്ക് ഭക്ഷണം എത്തിക്കുന്നതിന് കുട്ടനാട് താലൂക്കിൽ കാവാലം കൈനഗരി പഞ്ചായത്തുകളിൽ 48 ഗ്രൂവൽ സെന്ററുകൾ തുറന്നു. 9,000 പേർക്ക് ഈ കേന്ദ്രങ്ങളിലൂടെ ഭക്ഷണം വിതരണം ചെയ്യും. കുട്ടനാട്ടിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. NDRF സംഘം കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും എത്തി. അടിയന്തര ഘട്ടത്തെ നേരിടുന്നതിന് ബോട്ടുകളും വാഹനങ്ങളും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. കുട്ടനാട്ടിൽ ജലനിരപ്പ് അപകടകരമായ നിലയിലാണ്. ജലനിരപ്പ് ഉയർന്നത് നെൽകൃഷിക്ക് വൻ ഭീഷണിയായി. ചമ്പക്കുളത്ത് 2 കൃഷി ചെയ്യുന്ന 100 ഏക്കറുള്ള ചെമ്പടി ചക്കങ്കരി പാടശേഖരത്ത് രാത്രി മട വീണു. ജലനിരപ്പ് ഉയർന്ന് പുറംബണ്ട് തകർന്നാണ് മടവീഴ്ച ഉണ്ടായത്. മടവീഴ്ച മൂലം എടത്വ ചമ്പക്കുളം റോഡിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അതേസമയം മഴ കുറഞ്ഞതിനെ തുടർന്ന് കേരളത്തിൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പിൻവലിച്ചു. ഇടുക്കി കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നു. എന്നാൽ ചൊവ്വാഴ്ച വരെ കേരളത്തിൽ വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലയോരത്തും തീരപ്രദേശത്തും ജാഗ്രത തുടരും. അതിനിടെ ഓഗസ്റ്റ് 7 വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. മൺസൂൺ പാത്തി അതിന്റെ സാധാരണ സ്ഥാനത്ത് നിന്നും തെക്കോട്ട് മാറി സ്ഥിതി ചെയ്യുകയാണ്. തെക്കേ ഇന്ത്യയ്ക്ക് മുകളിലായി ഷിയർ സോൺ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ ഓഗസ്റ്റ് 6 മുതൽ 9 വരെ വ്യാപകമായ മഴയ്ക്കും ഒറ്റപ്പെട്ടതോ ശക്തമായതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ മുല്ലപ്പെരിയാർ, മലമ്പുഴ, തെന്മല, പരപ്പാർ ഉൾപ്പെടെ ചെറുതും വലുതുമായ 23 ഡാമുകൾ കൂടി തുറന്നു. നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വ്യാഴാഴ്ച 27 ഡാമുകളാണ് തുറന്നിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്തിരുന്ന മഴയ്ക്ക് അല്പം ശമനമായിട്ടുണ്ട്. വടക്കൻ ജില്ലകളിലാണ് ഒറ്റപ്പെട്ട മഴ പെയ്യുന്നത്. ഒരിടത്തും റെഡ് അലർട്ടില്ല. മുല്ലപ്പെരിയാർ ആകെയുള്ള 13 സ്പിൽവേ ഷട്ടറുകളിൽ 3 തവണകളിലായി 10 ഷട്ടറുകളാണ് തമിഴ്നാട് തുറന്നത്. 30 സെന്റിമീറ്റർ വീതം വെള്ളം തുറന്നു വിടുന്നുണ്ട്. ഇത്തരത്തിൽ 2,141 ഖനയടി ജലമാണ് പെരിയാറിലേക്ക് ഒഴുക്കിവിടുന്നത്. പെരിയാറിൽ 2 അടി വരെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. സെക്കൻഡിൽ 6,000 ഖനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയുള്ളൂ എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. ഡാമിൽ നിലവിലെ റൂൾ ലെവലായ 137.5 അടിയിൽ ജലനിരപ്പ് എത്തിയതോടെയാണ് ഷട്ടറുകൾ തുറന്നത്. തെന്മല പരപ്പാർ ഡാമിൽ 3 ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതം തുറന്നതോടെ കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയർന്നു. മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം തുറന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.